ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ എഫ് ഐ ആർ ഫിൽട്ടർ ഡിസൈൻ വിൻഡോ മെത്തേഡിൻ്റെ തേർഡ് വിൻഡോ ആണ് ഹാമിങ് വിൻഡോ. സോ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ റെക്റ്റാങ്കുലറിലും ഹാനിങ്ങിലും യൂസ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ വിൻഡോ മെത്തേഡിനകത്ത് ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോയിഫിഷ്യൻസിന് മാത്രമുള്ള വ്യത്യാസമാണ് അല്ലേ. അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിമിലർ സ്റ്റെപ്സുകളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെക്റ്റാങ്കുലർ വിൻഡോൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പ്രഷൻ പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്ലോട്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ വെച്ച്, സിമെട്രിക്കൽ സിഗ്നൽ അബൌട്ട് സെൻറ്റർ ഇൻ സീറോ ഒറിജിനിൽ. സോ ആൽഫ എന്ന് പറയുന്നത് സീറോ ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എച്ച് ഡി ഓഫ് എൻ കിട്ടും. സോ നമ്മളവിടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുകയാണ്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷനാണ് ദിസ് വൺ. ഇതിൽ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് റേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് രണ്ട് ഡിഫറെൻ്റ് റേഞ്ചിൽ റെപ്രസെൻറ്റ് ചെയ്യാം. മൈനസ് പൈ ടു മൈനസ് പൈ ബൈ ഫോറും പൈ ബൈ ഫോർ ടു പൈയും, അത് രണ്ടും വണ്ണാണ് നമുക്കിവിടെ ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും, ഇങ്ങനെയായിട്ട് മാറും. ഇതിൽ മൈനസ് പുറത്തെടുത്തിട്ട് നമ്മൾ ഇതിനെങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എന്തിനാണ്, ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്നുള്ള ഫോമില്. അങ്ങനെ എന്തിനാണ് നമ്മൾ മാറ്റിയത്, നമുക്കറിയാം ഓയിലേഴ്സ് ഇക്വേഷനിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ ടു ജെ ആണ്. സോ ഈ ടു ജെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. സോ ഈ രണ്ട് ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ടു ജെ സൈൻ എൻ പൈ ബൈ ഫോർ മൈനസ് ടു ജെ സൈൻ എൻ പൈ എന്ന് മാറ്റി എഴുതാം അല്ലേ. ഇതിൽ ടു ജെ നമുക്ക് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ആൻസർ എന്ത് കിട്ടും, ഈ ആൻസറാണ് കിട്ടുക, ദാറ്റ് ഈസ് എച്ച് ഡി ഓഫ് എൻ. സോ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സ്പ്രഷനാണ് അല്ലേ. സോ ഇൻ്റഗ്രലാണ് നമുക്കിവിടെ വരുന്നത്. സോ ഇതിനെ നമുക്കിനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഡിസ്ക്രീറ്റ് ആക്കണം. സോ നമുക്കിവിടെ തന്നിട്ടുള്ള എൻ സാമ്പിൾസ് വെച്ചിട്ട് അതിനെ ഡിസ്ക്രീറ്റ് ആക്കണം അല്ലേ. സോ എൻ ഇസ് ഈക്വൽ ടു ലെവൻ സാമ്പിളാണ് വരുന്നത്. സോ നമുക്ക് മൈനസ് ഫൈവ് ടു പ്ലസ് ഫൈവ് വരെ ലെവൻ സാമ്പിൾസ് നമുക്കിവിടെ കിട്ടും. പക്ഷേ സിൻസ് ദ സിഗ്നൽ ഈസ് എ സിമെട്രിക്കൽ സിഗ്നൽ, നമ്മൾ മൈനസ് കാണേണ്ട ആവശ്യമില്ല, സീറോ ടു ഫൈവ് വരെ കണ്ടാൽ മതി അല്ലേ. അത് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും അസൈൻ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇവിടെ എൻ ഇസ് ഈക്വൽ ടു സീറോയ്ക്ക് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഇവിടെ ഡിവൈഡഡ് ബൈ സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫോർ ഓൺലി എൻ ഇസ് ഈക്വൽ ടു സീറോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഇസ് ഫോർ എൻ ഇസ് ഈക്വൽ ടു സീറോ എച്ച് ഡി ഓഫ് സീറോ ആണ് നമുക്കിവിടെ കിട്ടുക. ദാറ്റ് ഇസ് ലിമിറ്റ് എൻ ടെൻസ് ടു സീറോ സൈൻ എൻ പൈ ബൈ എൻ പൈ മൈനസ് ഇവിടെ ലിമിറ്റ് അഗെയിൻ കൊടുക്കുന്നു, ഫോമിന് കിട്ടുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഫോം, ദാറ്റ് ഇസ് ലിമിറ്റ് എൻ ടെൻസ് ടു സീറോ സൈൻ എൻ ബൈ എൻ എന്നുള്ള ടേം ആണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ആണ് അല്ലേ. സോ ഈ ടേം എന്ന് പറയുന്നത് വൺ ആവും. പക്ഷേ ഇവിടുത്തെ കേസിൽ ആ ഒരു സിമിലാരിറ്റി വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ ഫോറും മൾട്ടിപ്ലൈഡ് ബൈ ഫോറും ചെയ്യുന്നു. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് എന്ത് വരും, ദിസ് ഇസ് വൺ. സോ വൺ മൈനസ് ഇത്രയും ടേം നമുക്ക് വൺ ആണ്, ഇൻ ടു വൺ ബൈ ഫോറും കൂടെ നമുക്കിവിടെ ഉണ്ടാവും അല്ലേ. സോ വൺ മൈനസ് വൺ ബൈ ഫോർ ദാറ്റ് ഇസ് ത്രീ ബൈ ഫോർ ആണ് എച്ച് ഡി ഓഫ് സീറോ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ ചെയ്യാം. വൺ നമുക്ക് സിമ്പിളാണ്, ആ എന്നിനൊക്കെ വണ്ണ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സൈൻ പൈ മൈനസ് സൈൻ പൈ ബൈ ഫോർ ഡിവൈഡഡ് ബൈ പൈ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, മൈനസ് സീറോ പോയിൻറ്റ് ടു ടു ഫൈവ് കിട്ടും. റിമെമ്പർ, നമ്മൾ ഈ ഒരു സാധനം കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം റേഡിയൻസിലിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, സോ എച്ച് ഓഫ് വൺ ഇസ് ഈക്വൽ ടു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ സിമെട്രിക് പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം, ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എച്ച് ഡി ഓഫ് മൈനസ് വൺ. ഓക്കെ, അതുപോലെ നമുക്ക് എൻ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ടു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. എൻ ഇസ് ഈക്വൽ ടു ത്രീ, എൻ ഇസ് ഈക്വൽ ടു ഫോർ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ഫൈവ്. സോ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഡി ഓഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ സീക്വൻസിനെ നമ്മളുടെ വിൻഡോ സീക്വൻസിൻ്റെ കോയിഫിഷ്യൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വിൻഡോ ഹാമിങ് വിൻഡോ ആണ്. സോ ഹാമിങ് വിൻഡോയുടെ കോയിഫിഷ്യൻസ് നമ്മൾ ആദ്യം കാണണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹാമിങ് വിൻഡോയുടെ എക്സ്പ്രഷൻ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെർദർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സ്പ്രഷൻ ഇതാണ്. ഹാനിങ് വിൻഡോയിൽ നമുക്കിവിടെ സീറോ പോയിൻറ്റ് ഫൈവും ഇവിടെയും സീറോ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ സീറോ പോയിൻറ്റ് ഫൈവ് ഫോർ മൈനസ് സീറോ പോയിൻറ്റ് ഫോർ സിക്സ് കോസ് ടു പൈ എൻ ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ ആണ്.
ഓക്കെ. സോ ഇവിടെ നമുക്ക് സിഗ്നൽ സിമെട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ഫൈവ് ടു ഫൈവ് എടുക്കണ്ട, എന്ത് ചെയ്യാം, സീറോ ടു ഫൈവ് എടുത്താൽ മതി അല്ലേ. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. n എന്ന് പറയുന്നത് നമുക്ക് 11 ആണ്. സോ 11 മൈനസ് വൺ 10 നമുക്കിവിടെ കൊടുക്കാം. ഈ എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എന്നിൻ്റെ വാല്യൂ സീറോ ടു ഫൈവ് വരെ നമുക്ക് ഇതിനകത്ത് കൊടുത്തു നോക്കാം. സോ ഫോർ എൻ ഇസ് ഈക്വൾ ടു സീറോ നമുക്ക് എന്ത് വരും, സീറോ പോയിൻറ്റ് ഫൈവ് ഫോർ പ്ലസ് സീറോ പോയിൻറ്റ് ഫോർ സിക്സ്, ഇത് കോസ് സീറോ ആയി പോകും അല്ലേ. എൻ സീറോ എടുത്താൽ ദാറ്റ് ഇസ് വൺ. സോ നമുക്ക് ഇവിടെ വണ്ണ് കിട്ടും. അതുപോലെ ഡബ്ല്യു എച്ച് ഓഫ് വണ്ണ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻറ്റ് നയൻ വൺ ടു ആണ്. ഡബ്ല്യു എച്ച് ഓഫ് ടു നമുക്ക് കിട്ടും, ഡബ്ല്യു എച്ച് ഓഫ് ത്രീ നമുക്ക് അതേപോലെ കിട്ടും, ഡബ്ല്യു എച്ച് ഓഫ് ഫോർ ആൻഡ് ഡബ്ല്യു എച്ച് ഓഫ് ഫൈവ്. ഓരോ വാല്യൂസിലും എന്നിന് നമ്മൾ വാല്യൂ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് കാൽക്കുലേറ്ററിനകത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസേഴ്സ് കിട്ടും. സോ ഇതാണ് നമ്മളുടെ എന്ത്, ഹാമിംഗ് വിൻഡോയുടെ കോയിഫിഷ്യൻസ്. ഈ കോയിഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ കിട്ടിയ എച്ച് ഡി ഓഫ് എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ഇനി എന്നിൻ്റെ ഓരോ വാല്യൂസും നമുക്ക് എടുത്തു നോക്കാം. ഫോർ എൻ ഇസ് ഈക്വൾ ടു സീറോ, എച്ച് ഓഫ് സീറോ ഇസ് ഈക്വൾ ടു എന്ത് വരും, എച്ച് ഡി ഓഫ് സീറോ ഇൻ ടു ഡബ്ല്യു എച്ച് ഓഫ് സീറോ. ഓക്കെ, അതിൽ നമ്മളുടെ ഡബ്ല്യു എച്ച് ഡി ഓഫ് സീറോ എന്താണ്, ഡബ്ല്യു എച്ച് ഓഫ് സീറോ എന്താണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നോക്കാം. സോ സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് ഇൻ ടു വൺ ആണ് നമുക്ക് വരുന്നത്. സോ ഫസ്റ്റ് വാല്യൂ നമുക്ക് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ്, ആൻഡ് എൻ ഇസ് ഈക്വൾ ടു വൺ നമുക്ക് മൈനസ് സീറോ പോയിൻറ്റ് ടു ടു ഫൈവ് ഇൻ ടു സീറോ പോയിൻറ്റ് നയൻ വൺ ടു ആണ്. അത് നമുക്കിങ്ങനെ മൈനസ് സീറോ പോയിൻറ്റ് ടു സീറോ ഫൈവ് സിക്സ് കിട്ടും. ദിസ് ഈസ് ഓൾസോ സെയിം ആസ് എച്ച് ഓഫ് മൈനസ് വൺ അല്ലേ, സിമെട്രി കാരണം. അതേപോലെ എൻ ഇസ് ഈക്വൾ ടു ടു നമ്മൾ ചെയ്യുക, എൻ ഇസ് ഈക്വൾ ടു ത്രീ ചെയ്യുക, എൻ ഇസ് ഈക്വൾ ടു ഫോർ ചെയ്യുക. നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. ആൻഡ് ഫൈനലി എൻ ഇസ് ഈക്വൾ ടു ഫൈവ്. സോ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ കിട്ടി. സോ ഈ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് നമ്മളിവിടെ എടുത്ത് എഴുതുന്നതാണ്. ദിസ് ഇസ് എച്ച് ഓഫ് മൈനസ് ഫൈവ്, എച്ച് ഓഫ് മൈനസ് ഫോർ സീറോ ആണ്, ഞാൻ ആ സീറോ ഇവിടെ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ എച്ച് ഓഫ് ഫോറും സീറോ ആണ്, അത് ഞാൻ കൊടുത്തിട്ടില്ല. ദെൻ എച്ച് ഓഫ് മൈനസ് ത്രീ വരുന്നുണ്ട്, എച്ച് ഓഫ് മൈനസ് ടു, മൈനസ് വൺ, ആൻഡ് ഫൈനലി സീറോ. സോ ഇതാണ് എച്ച് ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളെന്താ ചെയ്യുക, ഈ എച്ച് ഓഫ് എന്നിനെ നമ്മളിനി സെഡ് ട്രാൻസ്ഫോം ചെയ്താലേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുള്ളൂ അല്ലേ. സോ വി ആർ ടേക്കിംഗ് സെഡ് ട്രാൻസ്ഫോം. സെഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ എച്ച് ഓഫ് എന്നിന് പകരമായിട്ട് നമുക്ക് കിട്ടിയ സീക്വൻസ് അവിടെ കൊടുക്കണം. സോ എന്ത് കിട്ടും, എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ടു ഫൈവ്, എച്ച് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആണ്. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിന് ഞാൻ ഈ കളർ കോഡിങ് ചെയ്തിട്ടുള്ളത് സെയിം വാല്യൂസിനെയാണ്, ഞാൻ സെയിം കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇതിനെയൊക്കെ നമുക്കിനി കോമൺ എടുക്കാമല്ലോ അല്ലേ. കോമൺ എടുത്തിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് ജനറലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ് അല്ലേ. എച്ച് ഓഫ് സീറോ എന്ന് പറയുന്നത് മാത്രമേ സെപ്പറേറ്റ് ആയിട്ട്, അത് നമ്മൾ ഫസ്റ്റിൽ എടുക്കുന്നു. ദെൻ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഫൈവ്, എച്ച് ഓഫ് എൻ ജനറലായിട്ട് എഴുതിയിട്ടില്ലാണ് അല്ലേ. ഇവിടെ മൈനസ് ഫൈവും ഇവിടെ പ്ലസ് ഫൈവും സെയിം ആണ്. സോ സെഡ് റേസ് ടു ഫൈവ് ഉണ്ട്, സെഡ് റേസ് ടു മൈനസ് ഫൈവ്, ഇവിടെ സെഡ് റേസ് ടു ഫോർ ഉണ്ട്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് ഫോർ ഉണ്ട്, രണ്ടും സെയിം ആണ്. അങ്ങനെ നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ഇത് വേണേൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും, ഈ എക്സ്പ്രഷനാണ് നമുക്കവിടെ കിട്ടുക. സോ എച്ച് ഓഫ് സീറോ എന്ന് പറയുന്നത് പോയിൻറ്റ് സെവൻ ഫൈവ്, എച്ച് ഓഫ് വൺ എന്ന് പറയുന്നത് മൈനസ് സീറോ പോയിൻറ്റ് ടു സീറോ ഫൈവ് സിക്സ്. അങ്ങനെ ഓരോ വാല്യൂസും നമ്മളിവിടെ കൊടുക്കുകയാണ്. എച്ച് ഓഫ് മൈനസ് ഫോറും ഫോറും സീറോ ആയതുകൊണ്ട് ആ ടേമും നമ്മളിവിടെ എഴുതുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഇസ് എച്ച് ഓഫ് ഇസെഡ്. എച്ച് ഓഫ് ഇസെഡ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയോ, ഇല്ല. കാരണം എന്താണ്, ഞാൻ വിൻഡോയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റണം, എന്നാൽ മാത്രമേ അത് കോസൽ സിഗ്നലായിട്ട് മാറുള്ളൂ. സോ ആ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റിയാൽ മാത്രമേ നമ്മളത് വാലിഡ് ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഷിഫ്റ്റിംഗ് അവിടെ കൊണ്ടുവരികയാണ്. സോ തൽക്കാലം അതിനെ എച്ച് ഡാഷ് ഓഫ് ഇസെഡ് എന്ന് വിളിക്കാം. സോ സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ് വൺ ബൈ ടു ഇൻ ടു എച്ച് ഓഫ് ഇസെഡ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂ. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സെഡ് റേസ് ടു മൈനസ് ഫൈവ്. ഈ സെഡ് റേസ് ടു മൈനസ് ഫൈവ് അകത്തേക്ക് ഓരോന്നിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള സെഡ് റേസ് ടു പോസിറ്റീവ് ടേംസ് ഒക്കെ പോകും. അതൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ടേംസ് ആയിരുന്നു അല്ലേ. സോ അതൊക്കെ മാറിയിട്ട് നമുക്ക് ഫൈനലി എന്ത് കിട്ടും, ഇതുപോലൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇത്ര 11 സാമ്പിൾസ് ആണ് നമുക്കവിടെ കിട്ടുക. ഇതിനകത്ത് രണ്ട് സാമ്പിൾസ് സീറോ ആയതുകൊണ്ട് ആ രണ്ട് സാമ്പിൾ ഉണ്ടാവില്ല. സീറോ ഉണ്ട്, വണ്ണും അതുപോലെ തന്നെ നയനും സാമ്പിൾസ് നമുക്കവിടെ ഉണ്ടാവില്ല. ബാക്കി എല്ലാ സാമ്പിൾസും നമുക്കവിടെ കിട്ടുന്നുണ്ട്. സോ
this is the expression for h of z, nammude transfer function. Okay, finally namukku endu cheyyam, ee coefficients ella onnu eduthu ezhuthaam. H of 0 um h of 10 um same aanu, adond we can write like this. H of 1 um 9 um 0 aanu, so we can write like this. H of 2 and h of 8, h of 3 and h of 7, h of 4 and h of 6 and h of 5. സോ ഫൈനലി നമ്മളിങ്ങനെ കോയിഫിഷ്യൻസ് എടുത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം സോൾവ്. സോ ഇങ്ങനെയാണ് നമ്മൾ എഫ് ഐ ആർ ഫിൽട്ടർ ഡിസൈൻ യൂസിങ് ഹാമിംഗ് വിൻഡോ ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.